എന്തിനാ ഈ അലങ്കാരം ഓരോന്ന് ധരിക്കുന്നില്ലേ, കഴുത്തിലും കാതിലും കയ്യുമ്പിലും കാലമ്പിലും പലതരത്തില് ആഭരണങ്ങളായിട്ട് സ്വീകരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ശരീരത്തിന് ഭംഗി വർദ്ധിപ്പിക്കാൻ അല്ലേ. അങ്ങനെ ഓരോരുത്തർ കാട്ടിച്ചാലും കാട്ടണം കണ്ടത്. എന്താ ഇങ്ങനെ ഓരോന്ന് കട്ടിയിരിക്കണത്? ഓരോന്ന് അവിടെ എവിടെയൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ളത്? എന്തായത്? ഇതെന്താ ഇങ്ങനെ തോന്നാറുണ്ടല്ലേ. അതെന്താ? അവരുടെ ഇഷ്ടം, ചിലരുടെ ഇഷ്ടത്തിന്, അവതാതാവുടെ മനോഗുണത്തിനനുസരിച്ചാണ് ആ ആഭരണങ്ങൾ ധരിക്കുക. മഹർഷിയോട് ഇങ്ങനെ ഓരോരോ പ്രതിബന്ധങ്ങൾ പറഞ്ഞും കൊണ്ട് തർക്കിച്ചും കൊണ്ട് നിൽക്കണത് എന്താണ്? ആ മഹർഷി ആ കാടക ഇങ്ങനെ വരണ കണ്ടു. ഓരോ ലക്ഷ്മണൻ ആ കാടിന്റെ നടുക്കൽ എത്തിയ സമയത്തെങ്കിൽ ആ രാക്ഷസയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് തന്റെ വിദ്യന്മാരെ ആ ജ്ഞാനമ്പ പിടിച്ച് വലിച്ച ഗുരുഡോ. ആ ചെറിഞ്ഞാനന്റെ ശബ്ദം കാടകങ്ങളല്ല ലോകം മുഴുവൻ കിട്ടുകിട്ടെന്ന് പറഞ്ഞു. അത്ര ഭയങ്കരമായിട്ട് ശബ്ദമാണ് ലക്ഷ്മണന്റെ ജ്ഞാനം മറന്ന് പൊക്കൊണ്ടത്. ഈ ജ്ഞാനന്റെ ജ്ഞാനം കേട്ടിട്ട് ആ താടക ആ വനാന്തർഭാഗത്തിന്റെ ഒരിക്കൽ കിടന്ന് ഉറങ്ങായിരുന്നു. അവിടെ ഉണർന്ന് അതിഭയങ്കരമായിട്ട് ശബ്ദവും പുറപ്പെടുത്തുകൊണ്ട് ഈ ഭഗവാൻ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും മഹർഷിയും നിൽക്കണ നിക്കലയ്ക്ക് അതിവേഗതയിൽ വന്നുരോ. ആ രാക്ഷസിയുടെ വരവങ്ങനെ കണ്ടപ്പോ മഹർഷി, രാമാഹ, ഇവളെ നിഗ്രഹിക്കൂ രാമ, അടുക്കലയ്ക്ക് അടുപ്പിക്കരുത്, അതിഭയങ്കരിയാണ്, എന്തും ചെയ്യാം, മടിക്കാത്തവളാണ്, വേഗം ഒരു ശരം പ്രയോഗിക്കൂ, അവിടെ കഥ കഴിക്കൂ, വേഗം കഴിയട്ടെ എന്ന് മഹർഷി പിന്നെയും പിന്നെയും നിർബന്ധിക്കുക. അത് കേട്ടപ്പോ ഭഗവാൻ അല്ലേ ഈശ്വരൻ എന്തപരാധം ചെയ്താലും സ്ത്രീകളെ നിഗ്രഹിക്കവയ്യ എന്നല്ലേ ധർമ്മശാസ്ത്രം അനുശാസിക്കുന്നത്? ഇതെന്താ അവിടെ നിന്ന് ഇങ്ങനെ കൽപ്പിക്കുന്നത്? ഏയ് അരുത് അരുത് അരുത്, സ്ത്രീകളെ ശിക്ഷിക്കാം എന്നല്ലാതെ കണ്ട് നിഗ്രഹിക്കരുത്, നിഗ്രഹിക്കവയ്യ എന്നല്ലേ പറയണത്? ഒരു മഹർഷി രാമ അങ്ങനെ വിചാരിക്കേണ്ടവളല്ല ഇവള്, ഇവള് അങ്ങനെ ദയ്യെന്നും വിചാരിക്കരുത്. അസംഖ്യം കൃത്യങ്ങള് അതിഘോരങ്ങളായിട്ട് പ്രവൃത്തികള് ചെയ്തിട്ടുള്ളവളാണ്. ഇവളുടെ ഒരുത്തി നിമിത്തം ഈ പ്രദേശത്തുള്ള സജ്ജനങ്ങൾക്ക് ആശ്വസിക്കാന്ന് വൃത്തിന്റെ അപേക്ഷണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം ഒരു ശരം പ്രയോഗിക്കൂ രാമ, രാമൻ ഇവളോട് ക്ഷണകായിട്ടൊന്നും വിചാരിക്കരുത്, വേഗം ശരം പ്രയോഗിക്കൂ എന്ന് മഹർഷി പിന്നെ ഇടും.
രണ്ട് പേരും തമ്മിൽ ഓരോരോ ദുരന്തങ്ങളെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കണു. ആ നിൽക്കുന്ന സമയത്ത് ലക്ഷ്മണൻ രണ്ടും കേട്ടു. ഭഗവാൻ പറയണതും കേട്ടുണ്ട്, മഹർഷി പറയണതും കേട്ടുണ്ട്. രണ്ട് ന്യായം തന്നെയാണ്. ഭഗവാൻ പറയുന്നത് ന്യായമായിട്ടത് എന്താ വെച്ചാൽ സ്ത്രീവസം നിഷിദ്ധാണ്. മഹർഷി പറയണത് ഇവള് അതിഘോരയായിട്ടുള്ളവളാണ്, അനവധി ആളുകൾക്ക് ഉദരവുള്ളവളാണ്, അങ്ങനെയുള്ളവളെ സ്ത്രീ എന്ന് കണക്കാക്കില്ല, നിഗ്രഹിക്കണം എന്നാണ് മഹർഷി പറയണത്. രണ്ടുപേര് പറയണത് ന്യായ. പക്ഷേ ഇങ്ങനെ തട്ടിച്ചുകൊണ്ട് നിൽക്കേണ്ട സമയമല്ല. അവൾ അടുത്തടിക്ക് അങ്ങോട്ട് എത്താറായി. എന്ത് ഇവിടെ വന്നാൽ എന്ത് കഠിനായുള്ള പ്രവൃത്തിയാ ചെയ്യാൻ നിശ്ചയില്ല. ലക്ഷ്മണൻ ആ ഭഗവാനോട് പറഞ്ഞു, ലക്ഷൻ ആര്യാൻ അങ്ങെന്താ ഇങ്ങനെ തപ്പിച്ചും കൊണ്ട് നിൽക്കണത്? അങ്ങനെ അവസരമാണോ പോ എന്താണ് കൗശികേ അഭി അനുശാസീ. കൗശികൻ പോലും അനുശാസിച്ചും കൊണ്ട് വർദ്ധിക്കുന്നു. വിശ്വാമിത്ര മഹിഴിയാണല്ലോ അങ്ങോട്ട് പറയണത്, രക്ഷൻ ഇവളെ നിഗ്രഹിക്കു എന്ന് അദ്ദേഹം പിന്നെയും പിന്നെയും കൽപ്പിക്കുന്നു. അനുശാസതി അനുശാസനമാണ് അദ്ദേഹത്തിന്റെ കൽപ്പനയല്ല, അദ്ദേഹത്തിന്റെ വാക്കല്ലേ. ഓ അങ്ങനെ അദ്ദേഹം പറഞ്ഞും കൊണ്ട് നിൽക്കുന്ന സമയത്തെങ്കിൽ എന്തിന് സംശയിക്കണം? എന്തിനാ എന്താ ആലോചിക്കാനുള്ളത്? സാധാരണ ഒരാളല്ല ഈ മഹർഷി. കൗശികേ കൗശിക എന്നാ പറയണത്, കുശികഗോത്രത്തെങ്കിൽ ജനിച്ചിട്ടുള്ള ആള് തപസ് ചെയ്ത് കുശീശ്വരനായേക്കുന്നു. തപസ് കൊണ്ട് ഇന്നതേ സാധ്യമാവുള്ളൂ എന്നില്ല, ലോകം മുഴുവൻ തന്റെ അധീനത്തിലാക്കി തീർക്കാൻ പറ്റും എന്നുള്ളത് തെളിയിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഋഷീശ്വരനാണ് അങ്ങയോട് നിഗ്രഹിക്കാനായിട്ട് പറയണത്. ആ സമയത്തെങ്കിൽ എന്തിനങ്ങ് സംശയിക്കുന്നു? ഏയ് അങ്ങനെ ഓരോ പ്രതിബന്ധങ്ങൾ പറഞ്ഞും കൊണ്ട് നിൽക്കേണ്ട സമയമല്ല, വേഗം അവിടെ നിഗ്രഹിക്കേണ്ട വേണ്ടത്. ഇനി ധർമാധർമ്മങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതാ ധർമ്മം? ധർമ്മം എന്ന് പറയുന്നത് എന്താണ് എന്നാണെങ്കിൽ ഋഷീണാം വാച ധർമ്മം അനുവർത്തതേ. ഋഷികളുടെ വാക്കുകൾ ധർമ്മത്തെ അനുവർത്തിക്കും. ഇദ്ദേഹത്തിനെ പോലെ തപസ്സികളായിട്ടുള്ള ആളുകള് എന്താണോ പറയണത് അതാണ് ധർമ്മം. ഇദ്ദേഹം ഇവളെ നിഗ്രഹിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധർമ്മമാണോ അധർമ്മമാണോ എന്ന് ആലോചിക്കേണ്ടതില്ല. ഇദ്ദേഹം പറയുന്നത് തന്നെയാണ് ധർമ്മം. അങ്ങനല്ലേ? അങ്ങനെയുള്ള അവസരത്തില് എന്തിന് ജ്യേഷ്ഠൻ ആലോചിക്കുന്നു? ഏയ് പ്രതിബന്ധമൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇവിടെ നിഗ്രഹിക്കുന്നു അതാണ്. അതുകൊണ്ട് ജ്യേഷ്ഠൻ അവിടെ നിന്ന് ഒരു സ്വരം പ്രയോഗിച്ച് ഇവിടെ നിഗ്രഹിച്ചു. ഇനി ലക്ഷ്മണൻ തന്റെ അഭിപ്രായം ഭഗവാൻ അറിയിച്ചു. അത്രയായപ്പോഴേക്കും രാഘവി അടുക്കളയ്ക്ക് എത്തുകയിരിക്കുന്നു. മറ്റേ അകലെയാണ് ആദ്യം കണ്ടത്, അതിവേഗതയിലാണ് വരണത്. ആ അവിടെ വരവ് ഇങ്ങനെ കണ്ടു ഭഗവാൻ. എങ്ങനെയാണെന്നാണ് ശ്രീതൈകഭുജയഷ്ടിമാഗതാം ശ്രോണിലമ്പി പുരുഷാന്ത്രമേഖലാം ലോക്യ വഹിതാവധേ ഘൃണം പത്രിണാസഹ മുമോചരാഘവ. രാഘവൻ അവളെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആ രാഘവിയെ കണ്ടു, കാടകെ കണ്ടു. ഇത് കണ്ടു എന്ന് പറയാൻ കാരണം എന്നാണെങ്കിൽ ആ വരവ് ഇങ്ങനെ കണ്ടു, ഇതുവരെ കാണാനല്ല, കുറെ മുമ്പ് തന്നെ കണ്ടു, ഇപ്പൊ കാണാൻ മാറ്റുണ്ട്. എന്താ ആഗതാം താം വിലോക്യ, ആഗതയ അടുക്കലേക്ക് എത്തി, നേരെ ഇങ്ങനെ വരിക, തന്റെ നേരെ വരണു. ആ വരവ് കണ്ടു. എന്താ മഹർഷി എന്താ പറഞ്ഞത്? ഇവിടെ ഒരു സ്ത്രീ എന്ന് കണക്കാക്കണ്ട, അവിടെ അങ്ങനെ വിചാരിക്കില്ല, അങ്ങനെ ജയ വിചാരിക്കരുത് എന്നാണ് മഹർഷി പറഞ്ഞത്. അത് കഴിഞ്ഞാൽ അവിടെ നോക്കി പാടുക്കരിക്കെത്തി ആ വരവ് ഇങ്ങനെ കണ്ടപ്പോ മഹർഷി പറയുന്നത് പരമാർത്ഥമാണല്ലോ, ഇവിടെ സാധാരണ സ്ത്രീകളെ പോലെ കണക്കാക്കേണ്ടവളല്ല. ശ്രോണിലമ്പി പുരുഷാന്ത്രമേഖലാം
ശ്രോണി ലംബി പുരുഷാന്തര മേഖലയാണ്. ശ്രോണിയെങ്കിൽ ലംബികളായിട്ടുള്ള പുരുഷാന്തര മേഖലകളോടുകൂടിയവളാണ്. അരക്കെട്ട് ഇതിന് തൂക്കിക്കിടക്കുന്നുണ്ട്. പുരുഷന്മാരുടെ കുടൽമാലകൾ അരയിൽ അലങ്കാരമായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഉറപ്പിക്കാം അവളുടെ പ്രകൃതം എങ്ങനെയാണ് എന്നുള്ളത്. എന്താ അവൾക്ക് അലങ്കാരമായിട്ട് ധരിക്കാൻ തോന്നിയത് കുടൽമാലയാണ്. അപ്പൊ എത്രത്തോളം മനസ്സിന്റെ കാഠിന്യം ഉണ്ടോ എന്ന് വിചാരിച്ചൂട. എന്തിനാ ഈ അലങ്കാരം ഓരോന്ന് ധരിക്കുന്നില്ലേ, കഴുത്തിലും കാതിലും കയ്യുമ്പിലും കാലമ്പിലും പലരും ആഭരണങ്ങളായിട്ട് സ്വീകരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ശരീരത്തിന് ഭംഗി വർദ്ധിപ്പിക്കാൻ അല്ലേ. അങ്ങനെ ഓരോരുത്തരും കാട്ടിച്ചാലും കാട്ടണം കണ്ടത്. എന്താ ഇങ്ങനെ ഓരോന്ന് കട്ടിയിരിക്കുന്നത്? ഓരോന്ന് എവിടെ എവിടെയൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ളത്? എന്തായത്? ഇതെന്താ ഇങ്ങനെ തോന്നാറുണ്ടല്ലേ. അതെന്താ അവരുടെ ഇഷ്ടം, ചിലരുടെ ഇഷ്ടത്തിന്, അവതാതാവുടെ മനോഗുണത്തിനനുസരിച്ചാണ് ആ ആഭരണങ്ങൾ ധരിക്കുക. വേഗം ആ ഒരു ശരം എടുത്ത് അവരുടെ നേരെ തൊടുത്ത് അങ്ങോട്ട് പോയി. അങ്ങനെ അവരുടെ നേരെ ശരത്തോടുകൂടിയിട്ട് ആ ഭഗവാന്റെ ജയ അങ്ങോട്ട് തൂങ്ങും എന്ന് പറയണോണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആ രാക്ഷതിയെ നല്ലപോലെ കാണാറായ സമയത്തുങ്കൽ അതിക്രൂരമായിട്ടുള്ള ശരം എടുത്ത് തൊടുത്ത് അവരുടെ നേരെ ചെയ്തു. ആ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ താടകയുടെ നേരെ ശരം പ്രയോഗിച്ചു. അപ്പോഴോ എന്താ ഉണ്ടായി എന്നാണെങ്കിൽ രാമാമന്മാതാടിതാഹേണ ഹൃദയേ നിസാചരീ. അതിഭയങ്കര ആ ശരം കൊണ്ട് ശരം വന്ന് അങ്ങോട്ട് കൊണ്ട് അവിടെ മാറിവിടെ അങ്ങോട്ട് പുടർന്നു എന്നിട്ടാണ് സിദ്ധി കൂടി വരുന്നത്. എന്നാൽ ഇത്ര ഭയങ്കരിയെന്നല്ല പറഞ്ഞേ, പർവ്വതാകാരിയാണ്. മേഘമാർഗത്തിനുള്ള മുട്ടും അത്ര ദൃഢയായുള്ളവളാണ്. അങ്ങനെയുള്ള അവളെ മാറിവിടൊക്കെ പുലർക്കണമെങ്കിൽ സാധാരണ ശരം കൊണ്ട് പറ്റിയോ? പർവ്വതം പോലെ കഠിനമായ ശരീരമാണ്, അത്രയും ദൂരാണ് എന്നുണ്ടെങ്കിൽ ഭേദിക്കണമെങ്കിൽ എളുപ്പമാണ്, അനവധി കാലങ്ങൾ പ്രയോഗിക്കേണ്ട വരുത്തി എന്നാണെങ്കിൽ ഒരു ശരം പ്രയോഗിച്ചു. ആ ശരം കൊണ്ട് മാറുകൂടെ അങ്ങ് ബെതുക്കും. അതാണ് ദുസ്സാഹേന രാമമാന്മധരേണ താടിതാഹ. അസഹ്യമായിട്ടതാണ്. ഇത് തന്നെയല്ല ദുസ്സാഹേന, തടുക്കാൻ പറ്റാത്തതാണ്. ആ ശരം ഒന്ന് വരണ കണ്ടു തടുത്തതാണ്. എന്തെങ്കിലും കൊണ്ട് ആരും സാധ്യല്ല. അങ്ങനെയാണല്ലോ, ഒരു ശത്രുവായിട്ടുള്ള ഒരാള് തന്റെ നേരെ ആയുധം പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ആയുധത്തെ മറ്റെന്തെങ്കിലും കൊണ്ട് തടുക്കുക. ഇതാണ് യുദ്ധത്തിന്റെ സമ്പ്രദായം അല്ലേ. പക്ഷേ ഭഗവാന്റെ ശരം സാധ്യമല്ലാണ്, തടുക്കാൻ സാധ്യമല്ലാത്തതാ. ദുസ്സാഹേന രാമമന്മധരേണ ഹൃദയേ താഹിതാഹ. നേരെ ഹൃദയത്തിൽ വന്നവിടെ കയറി കയറിട്ടോ ഗന്ധവദ്രുധിരചന്ദനോക്ഷിതാഹ. ഗന്ധവദ്രുധിരചന്ദനോക്ഷിതയായി ഗന്ധവത്തായിട്ടുള്ള രുധിര രുധിരം പോലെ ചന്ദനം പോലെയുള്ള രുധിരം കൊണ്ട് ഉക്ഷിതയായി ശരീരം ആ ഹൃദയം ഇട്ട് പുറന്നിട്ട് രക്തം ഭൂമ 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 എന്നാണ് പുറപ്പെടുന്നത്. ആ പുറപ്പെടുന്ന രക്തം എങ്ങനെ കട്ടകട്ടയുള്ള രക്തം, അതാണ് ചന്ദനം പോലെ എന്ന് പറയാനുള്ള കാരണം. കട്ടകട്ടയായിട്ട് അതുപോലെയുള്ള രക്തമാണ് പറയുന്നത്. ഇതാണ് ഞാൻ ഈ കണ്ണിക്കണ്ട സാധനങ്ങളും മുഴുവൻ ഭക്ഷിച്ചിട്ട് ശരീരത്തിൽ രക്തം ധാരാളം ഉണ്ട്. ഇന്നത് പഠിക്കുകയെന്നില്ലല്ലോ, കണ്ണി കണ്ട ജീവജാലങ്ങളെ മുഴുവൻ പഠിക്കണവളാ. അങ്ങനെയുള്ളവളുടെ ഹൃദയമാണ് ഭരിച്ചിരുന്നത്. ഹൃദയത്തിൽ നിന്നുള്ള രക്തം ശക്തിയായിട്ട് വരിക. അതാണ് രുചിരന്തനോ സീതാഹ. എന്നിട്ട് അന്തകന്റെ രാജധാനിക്ക് എന്നാൽ ആ പോണത് എങ്ങനെയാണ് എന്നാണെങ്കിൽ നിശാചരി നിശാചരി എന്ന് പറഞ്ഞാൽ നിശയിൽ സഞ്ചരിക്കണ പോലെ, രാത്രി സഞ്ചരിക്കണ പോലെ നിശാചരി എന്ന് പറയണം. പകലല്ല സഞ്ചാരം, രാത്രി അസഞ്ചാരം. ഈ ദേശവസതി ഇനി ദേശന്റെ വസതിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ അടുത്തിലേക്ക് പോയി. അങ്ങനെ പുറപ്പെട്ടു രാമ
രാമ മന്മഥശരം കൊണ്ട് തകിതയായിരുന്നു. രാമനായിട്ടുള്ള മന്മഥന്റെ ശരം, അതിമനോഹരനായിട്ടുള്ള കാമദേവന്റെ ശരം, ആ ശരം വന്നിട്ട് കൊണ്ടു കാമശരം. കാമം സഹിക്കവിയാതെ എന്താണ് വർദ്ധിച്ചു എന്താണില്ലാണ്ട കാമം. കാമം വർദ്ധിച്ചപ്പോ എന്ത് വേണം? പിന്നെ ആ കാമം സാധിക്കണ്ടേ? അതിനു വേണ്ടി ഭർത്താവിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു പോകും. അങ്ങനെ വരൂ, കാമൊക്കെ ഉണ്ടെങ്കിലൊക്കെ സഹിക്കണ്ടേ എന്നാണ് ഈ സഹിക്കാൻ പറ്റില്ല. ദുസ്സാഹേന, ദുസ്സഹമായിട്ട് സഹിക്കാൻ പറ്റാത്തതാണ് കാമം. അത് എവിടെയാ? ഹൃദയേ, ഹൃദയത്തിങ്കലാണ് ഉണ്ടാവുക. സാധാരണ വില്ലാളി വീരന്മാരുടെ ശരമൊക്കെ പ്രയോഗിച്ചാൽ അത് വന്ന് ശരീരത്തിങ്കൽ കൊണ്ട് ശരീരം പുലർന്ന് അകത്തേക്ക് കടന്ന ഹൃദയത്തിന് വരികയാണ് ചെയ്യുക. കാമദേവന്റെ ശരം അങ്ങനെയല്ല, ശരീരത്തിങ്കിൽ എവിടെയല്ല, പുറമെ എവിടെയല്ല, പിന്നെ എവിടെയാ? ഹൃദയേ, നേരെ ഉള്ളിലിരിക്കുക. ആരും കാണില്ല, അനുഭവിക്കാൻ ആളൊക്കെ അതിന്റെ ദണ്ടറിയുള്ളൂ. മനസ്സിൽ എന്തെന്നില്ലാതെയൊക്കെയുള്ള ദണ്ടുണ്ടാവും. കാമം വർദ്ധിച്ചു കഴിഞ്ഞാൽ സഹിച്ചു വയ്യാത്ത ദണ്ട്. അതാണ് ദുസ്സഹേന, ദുസ്സഹമായിട്ടുള്ള അതിസ്സഹമായിട്ടുള്ള ക്ലേശം. അത് അനുഭവിക്കുന്നവർക്ക് അറിയുന്നു കാമം അനുഭവിക്കുക. എന്താ പറയുക, ദണ്ടം എന്ന് തോന്നും. കാമദണ്ഡം പോലെ ഇത്ര അസഹ്യമായിട്ടുള്ള ഒരു ദണ്ഡില്ല. ഒരിക്കലും ഇരിക്കാനും പറ്റില്ല, കിടക്കാനും പറ്റില്ല, നടക്കാനും പറ്റില്ല, ഇങ്ങനത്തെ അവസ്ഥയാണ് വന്നാലേ. എന്തൊക്കെ അത് അവിടത്തിൽ കാട്ടി കൂടുന്ന ദോഷികളൊക്കെ അനുഭവിച്ചവർക്ക് അറിയുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ ഗന്ധവൃധിരചന്ദനോ ആ ഗന്ധമുള്ളതായിട്ട് ഒരു ഗന്ധനം ശരീരത്തിന് മുഴുവൻ ലേപനം ചെയ്തും കൊണ്ട് ജീവിതേശവസതിം ജഗാമാ ഭർത്താവിന്റെ ഗൃഹത്തിങ്കിലേക്ക് പുറപ്പെട്ടു എന്ന തോന്നും കണ്ട. യഥാർത്ഥത്തിന് ഇവിടെ എന്താണ്ടായേ? ആ രാക്ഷസി അന്തകരാജധാനിയെ പ്രവിശു എന്ന് പറഞ്ഞോണ്ട് അവരുടെ കഥ കഴിഞ്ഞു. ആ ശരം വന്നുകൊണ്ട് താടകയുടെ കഥ ഒന്ന് കഴിഞ്ഞില്ലേ? ആ സമയത്തെങ്കിൽ താടകായാം ഹതായാം ദൂഹു വിബുധ പുഷ്പഗവർഷണീ തേഷാം മൂർദ്ധതു താടകായാം ഹതായാം തൂ താടക ഹതയായ സമയത്തെങ്കിൽ താടകമറിഞ്ഞ വിടുന്നുള്ളൂ. ആ സമയത്തെങ്കിൽ വിബുധാ പുഷ്ടമാനസ വിബുധന്മാര് ദേവന്മാര് എന്താ കാരണം? ഇവരുടെ ഉപദ്രവം അനുഭവിക്കുന്നത് പ്രധാനമായിട്ട് ദേവന്മാരാണ്. ഭൂമിയിലുള്ളവർ മാത്രമല്ല ദേവന്മാരും അനുഭവിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആദ്യമായിട്ട് ഒരുക്കി നിഗ്രഹിക്കുകയാണ്. ഭഗവാൻ ശ്രീനാരായണൻ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചേക്കുന്നത് രാക്ഷസന്മാരെ നിഗ്രഹിക്കാനാണ്, രാവണാവ് രാക്ഷസന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലാദ്യം ഇവിടെയാണ് രാക്ഷസി അനുഗ്രഹിക്കേണ്ടത്. ഓ, ദേവന്മാർക്ക് മുഴുവൻ സന്തോഷമായി. രാമന്റെ പുഷ്ടനിഗ്രഹം തുടങ്ങി, രാക്ഷസന്മാരെ അനുഗ്രഹിക്കാനായിട്ട് തുടങ്ങി. നമ്മുടെ അപേക്ഷയനുസരിച്ച് ഭഗവാൻ ശ്രീനാരായണന്റെ ഭൂമിയില് മനുഷ്യനായിട്ട് അവതരിച്ച് ഒരു രാക്ഷസിയാണ് അദ്ദേഹം നിഗ്രഹിച്ചിരിക്കുന്നത് എന്ന് കണ്ടു. ഇനി രാക്ഷസന്മാരെ അനവധി നിഗ്രഹിക്കും, രാവണനെ നിഗ്രഹിക്കും, അവരുടെ ഉദ്രവം ചേണ്ടാവൂലോ എന്ന് വിചാരിച്ച് ദേവന്മാര് മുഴുവൻ സന്തോഷിച്ചു. ഇത് തന്നെയല്ല അവർക്ക് തോന്നിയില്ലേ, രാമന്റെ ആദ്യത്തെ പ്രയോഗം അത്, ആ രാമനെ ഒന്ന് അഭിനന്ദിക്കാം, കേമായിട്ടൊന്ന് ബഹുമാനിക്കണം. എന്തെങ്കിലും വേണ്ടേ? നമുക്ക് സന്തോഷമായി, രാമന്റെ ഈ പ്രവൃത്തി നമുക്ക് എല്ലാവർക്കും സന്തോഷമായി എന്നൊന്ന് അറിയിക്കണം നിശ്ചയിച്ചു. എന്തെങ്കിലും മാത്രം അവിടെ നിന്ന് പറയാൻ നോക്കിയുണ്ടോ? നിങ്ങളോട് ദേവന്മാരാ, രാമനാണീ മനുഷ്യനാണ്, നേരിട്ട് എന്ന് പറയാൻ നിർത്തിയില്ല, അറിയിക്കണ്ടേ? എന്താ വേണ്ടിയെന്ന് ആലോചിച്ചവര് പുഷ്പവൃക്ഷങ്ങളെ രക്ഷിച്ചു. ദേവം പോയിട്ടേ, ഒരു പൂവുണ്ട്, നല്ല പൂവ്, പൂവ് അവിടെ പോയാൽ പൂധാകാലം നിൽക്കും. വേഗം കൊണ്ടിര, വേഗം വേണം. എന്നിട്ട് കഴിഞ്ഞിപ്പോ രാമൻ പറഞ്ഞു പൂവും, പോണേനെ മുമ്പ് വേണം. ഏത് കൃത്യം ചെയ്താൽ അപ്പൊ തന്നെ വേണം.
അതിവേഗതയിലെ അവരുടെ ശിരസിലെ ധാരാളമായിട്ട് പൂക്കൾ കൊണ്ടുവന്ന് ദേവന്മാര് സന്തോഷിച്ച അങ്ങനെയാണ് അവരുടെ സന്തോഷം അറിയിക്കണം മാത്രമേ നമുക്ക് പുഷ്പവേഷം ചെയ്യാം. സ്വർഗത്തിൽ നിന്ന് വിശേഷപ്പെട്ട പുഷ്പങ്ങൾ, സാധാരണ പുഷ്പങ്ങളല്ല, അതിവിശേഷമായിട്ടുള്ള പുഷ്പം, മന്ദാര പുഷ്പങ്ങൾ, പുഷ്പങ്ങള്, ഇങ്ങനെയുള്ള പുഷ്പങ്ങള് ഉപേക്ഷിച്ചു തുടങ്ങി. ഇത് തന്നെയല്ല, മഹർഷിക്ക് വളരെ മഹർഷിക്കും നിഗ്രഹിക്കണം, ആ രാക്ഷതയെ നിഗ്രഹിക്കണം എന്ന് മഹർഷിക്കും താല്പര്യമുണ്ട്. കാടിന്റെ പുറമെ കൂടെ പോവാന്നൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിന് മഹർഷിയുടെയും താല്പര്യത്തിന്റെ ഉള്ളിൽ കൂടെ പോവാൻ തന്നെയാണ്, എങ്കിലും അങ്ങനെ അവരോട് ഒന്ന് പറഞ്ഞു നോക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഈ കാടകയുടെ കഥ എടുത്ത് കഴിഞ്ഞതോട് കൂടിയിട്ട് മഹർഷി സന്തോഷിച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹിച്ചു, രാമാ വിജയി ഭവ വിജയി ഭവ വിജയി ഭവ രാമാ ദീർഘായുരസ്തു രാമാ വിജയി. ലക്ഷ്മണനാണ് നിഗ്രഹിച്ചത് ഇവിടെ രാമനാണ്, രണ്ടുപേരും കൂടിയിട്ടാണല്ലോ. രണ്ടാമതായി മാറി 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 അനുഗ്രഹിച്ചു അതിന്റെ ശേഷം രാമ ഈ വന്നത് ഈ കാട്ടിൽ കൂടെ സുഖമായിട്ട് നടക്കാം, ഇവിടെ ഒരുത്തിക്കാരനാണ് ഇതിലെ നടക്കാൻ പറ്റാതെ കണ്ടിരുന്നത്, നമുക്കെന്നല്ല ആർക്കും വില നടത്താം എന്ന് മാത്രമല്ല ഈ സ്ഥലത്തിനൊരു ദോഷം ഉണ്ടോ എന്ന് പറഞ്ഞല്ലോ അല്ലേ. പലതകരൂഷനാം പേരായിട്ട് പ്രദേശമാണത്, ആ ആ ദോഷങ്ങളൊക്കെ ഇല്ലാതായി. എന്താ കാരണം? രാമന്റെ പാദസ്പരിശം ഉണ്ടായപ്പോൾ ആ ഇന്ദ്രന്റെ വൃത്രാസുരനെ നിഗ്രഹിച്ച പാപം കഴുകിക്കളഞ്ഞ സ്ഥലമാണ്, അതുകൊണ്ടാണ് ഇതിനൊരു പാപം ഉണ്ടായത്, ദോഷമുള്ളത്. ആ ദോഷം രാമന്റെ പാദസ്പരിശം കൊണ്ട് രാമ ഇല്ലാതെ കണ്ടായിട്ട് തീർന്നു. ഇനി സജ്ജനങ്ങൾക്ക് അധിവസിക്കാം, ഒരു നല്ല പ്രദേശമായി, നമുക്ക് ഇതിൽ കൂടെ സഞ്ചരിക്കാം എന്നുകൊണ്ട് ആ സഖി കൂടെ ഓരോ പ്രദേശങ്ങളെ അതിക്രമിച്ചുകൊണ്ട് അങ്ങനെ പോയി. ഭൂമസമയത്തെങ്കിൽ ആ രാജധാനിയിൽ നിന്ന് പുറപ്പെട്ട പോലെ തന്നെ ഓരോ കഥകളും പറഞ്ഞുകൊണ്ടാണ് പോണത്. ആ പ്രദേശത്തിന്റെ വിശേഷങ്ങളുടെ കഥകള് ഇങ്ങനെ ഓരോ നേരം പോക്കും പറഞ്ഞുകൊണ്ടാണ് ഓരോ പ്രദേശങ്ങളെ അതിക്രമിച്ച് അതിക്രമിച്ച. അങ്ങനെ പോയിട്ട് പോയി യസ്മിൻ വിസ്മയകാരി സർവജഗതാം വിഭ്രദ്വഹമനം ത്രൈലോക്യം ബലിദാനവാദവഹരൻ വിഷ്ണു തവസ്തപ്രവൻ നമ്രാവഗുരാശ്രമം മുനിവരം കൃത്വാ പുരോഗാമിനം കിഞ്ചിൽ പ്രാർത്ഥന വൃത്തദത്ത ഹൃദയ പ്രോദ്ഭാസിനൂ രാഘവൂ രാഘവൂത്തം ആശ്രമം പ്രാവതൂ രാഘവന്മാരെ ആ ആശ്രമത്തെ പഠിച്ചു. ഭഗവാൻ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും രണ്ടുപേരും ഓരോ പ്രദേശങ്ങളെ ആക്രമിച്ചുകൊണ്ട് ആ ആശ്രമത്തെ പ്രാപിക്കുന്നു. ആശ്രമം ആശ്രമത്തിന്റെ വിശേഷം എന്താണ് എന്നാണെങ്കിൽ മഹർഷി ആ കഥ ഭംഗിയായിട്ട് പറഞ്ഞു വിളിച്ചു. രാമ നമ്മൾ ഇനി പോണ സ്ഥലം എവിടേക്കാ പോണെന്ന് വെച്ചോ, ഒരു വിശേഷപ്പെട്ട ആശ്രമത്തിങ്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏത് ആശ്രമെന്നോ? വാമനാശ്രമം എന്നാണ് പറയാ. വാമനാശ്രമം ഇതിലൊരു വാമനൻ തപസ്സിട്ടുള്ള പ്രദേശം. യസ്മിൻ വിഷ്ണു തപസ്തപ്രവൻ യാതൊരു പ്രദേശത്തെങ്കൽ വിഷ്ണു തപസ്സിനെ തപ്തവാനായി വിഷ്ണു ഭഗവാൻ ശ്രീനാരായണൻ തപസ് ചെയ്യേണ്ടായിരുന്നു. എവിടെ? യസ്മിൻ യാതൊരു പ്രദേശത്തെങ്കിൽ അവിടെ വിഷ്ണു തപസ് ചെയ്യും. വിഷ്ണു അങ്ങ് തപസ്സിക്കണം. വിഷ്ണു എന്ന് പറഞ്ഞാൽ ത്രിമൂർത്തികളെ പ്രധാനിയായിട്ടുണ്ടാകല്ലേ അല്ലേ, ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഇങ്ങനെയല്ലേ, അവരെ തപസ്സിക്കുകയല്ല പതിവ്. എല്ലാവരും ഓരോരോ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഇവരെ തപസ് ചെയ്യാൻ
അങ്ങനെ പ്രസാദിപ്പിക്കുക, അവനവന്റെ ആഗ്രഹങ്ങൾ സാധിക്കുക, ഇങ്ങനെയൊക്കെയല്ലേ ഇതിപ്പോ വിഷ്ണു തപസ് ചെയ്യാൻ കാരണം. വിഷ്ണു അങ്ങനെ ഒന്നും സമ്പാദിക്കാനല്ല, പിന്നെ വരം സമ്പാദിക്കണ ചേട്ടന്നല്ല, തപസ് ചെയ്യണത് വരം കിട്ടാൻ മാത്രല്ല, ഇതിനു വേണ്ടിയിട്ടാണ് എന്നാണെങ്കിൽ താൻ അറിഞ്ഞോ അറിയാതെയോ കൊണ്ടോ ചെയ്തിട്ടുള്ള പാപങ്ങൾ നശിക്കാനാണ്. എന്നാണ് ഈശ്വരനെ സേവിക്കുന്നത്, ഈശ്വരനെ സേവിക്കണേന്റെ ആവശ്യം തന്നെ ഇത് വേണ്ടിയിട്ടാണ്, അല്ലാതെ കൊണ്ട് കാര്യസാധ്യത്തിന് മാത്രമല്ല.